നമസ്കാരം. ഇന്നലെ മുതൽ നമുക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു അയർലൻഡിലെ റീഎൻട്രി വിസയും അതുമായി സംബന്ധിച്ച ബാക്കി സംശയങ്ങളും. ഇന്ന് INIS ഇതുമായി സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ നിയമപ്രകാരം 2019 May 13 മുതൽ റീഎൻട്രി വിസ അഡൾട്സിന് ആവശ്യമില്ല. അതായത് ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിൽ പോകാനും വരാനുമുള്ള ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ റീഎൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, അത് ഫീസ് നമ്മൾ കൊടുക്കണമായിരുന്നു. ഇനി മുതൽ അങ്ങനെയൊരു സംഭവമേ ഇല്ല. പുതിയ നിയമപ്രകാരം നമുക്കിനി റീഎൻട്രി വിസയുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ പാസ്പോർട്ടും GNAB കാർഡും, അതായത് ഇപ്പോൾ അറിയപ്പെടുന്ന IRP കാർഡെന്നാണ്, ഐറിഷ് റെസിഡൻസ് പെർമിറ്റ്, ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാൻ തിരിച്ചു വരാം. നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി റീഎൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാനിക്കാവേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് തിരിച്ചയച്ച് ലഭിക്കുന്നതായിരിക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ. മാത്രമല്ല, അടുത്ത കൺസേൺ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയമാണ് ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത DD. ആ DD നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട്, ബാക്കി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ തിരിച്ച് കിട്ടുന്നതിന് കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ പോവുക, അവിടെ ആ DD സബ്മിറ്റ് ചെയ്യുക, ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റീഎൻട്രി വിസ വേണ്ടാത്തത് അഡൾട്സിന് മാത്രമാണ്. അതായത് 16 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും റീഎൻട്രി വിസ മസ്റ്റാണ് ഈ പുതിയ നിയമത്തിന് ശേഷവും. നിലവിലുള്ളതുപോലെ തന്നെ ഇപ്പോഴും വേണം, പുതിയ നിയമത്തിന് ശേഷവും കുട്ടികൾക്ക് വേണ്ടി മാത്രം റീഎൻട്രി വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, May 13 ഈ നിയമം പ്രാബല്യത്തിൽ വരിക. അപ്പം അതിന് മുമ്പ് നിങ്ങൾ നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും റീഎൻട്രി വിസ എടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയാൽ തിരിച്ചു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. May 13 ഈ നിയമം പ്രാബല്യത്തിൽ വരിക. അപ്പോൾ May 13 മുമ്പായിട്ട് നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെങ്കിൽ, ഫാമിലിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഓൾറെഡി റീഎൻട്രിക്ക് വിസയ്ക്ക് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കാണും അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്ന ഇതാണ്, പഴയ നിയമമാണ്. May 13 പോകുന്നവർക്കെല്ലാം, അത് അഡൾട്ട് ആയിക്കോട്ടെ മൈനർ ആയിക്കോട്ടെ, റീഎൻട്രി വിസ ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ പോകാനും തിരിച്ചു വരാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റീഎൻട്രി വിസ അടിച്ച് കിട്ടും, അതുമായിട്ട് പോകാം. May 13 ശേഷമാണ് നിങ്ങൾ നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടും വേണ്ട റീഎൻട്രി വിസയ്ക്ക്. ഇൻ ദാറ്റ് കേസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം DD അടക്കം തിരിച്ചു കിട്ടും, നിങ്ങൾക്ക് അത് പോസ്റ്റ് ഓഫീസിൽ പോയി റീഫണ്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം, പുതിയ നിയമം വന്നതിന് ശേഷവും മൈനേഴ്സിന്, അതായത് 16 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും റീഎൻട്രി വിസ അപ്പോഴും മസ്റ്റാണ്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് അഡൾട്സിൻ്റെ ഡോക്യുമെൻറ്റേഷനും DD അടക്കം നമുക്ക് പോസ്റ്റലായിട്ട് നമുക്ക് തിരിച്ചയച്ച് തരും. കുട്ടികളുടെ ആപ്ലിക്കേഷൻ അതിനോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റീഎൻട്രി വിസ അടിച്ച് തന്നെയായിരിക്കും നമുക്ക് തരിക. എന്നാൽ അതിൻ്റെ അകത്തൊരു കുഞ്ഞു സന്തോഷ വാർത്തയുള്ളത്, കുട്ടികൾക്ക് ഇത് ഫ്രീ ഓഫ് ചാർജ് ആയിരിക്കും. ഇനി മേലാൽ റീഎൻട്രി വിസയ്ക്ക് അയർലൻഡിൽ ഫീ ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് റീഎൻട്രി വിസ അടിച്ചായിരിക്കും നമുക്ക് തരുന്നത്, പക്ഷേ അതിന് ചാർജ് ഈടാക്കില്ല, അതിൻ്റെ DD നമുക്ക് തിരിച്ചു തരും, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി അത് റീഫണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും ഒരു ചെറിയ സംശയം കാണും, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മാത്രം റീഎൻട്രി വിസ ഏർപ്പാടാക്കിയിരിക്കുന്നത്, അവർക്കൂടെ ഈ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചുകൂടിയെന്ന്. അതിൻ്റെ റീസൺ ഇതാണ്, 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് JNAB കാർഡ് അഥവാ ഇപ്പോൾ അറിയപ്പെടുന്ന IRP കാർഡ് എന്ന സംവിധാനം നിലവിൽ ഇല്ല. മേജറായിട്ടുള്ള അഡൾട്സിന് മാത്രമേ JNAB കാർഡ് അല്ലെങ്കിൽ IRP കാർഡ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്ക് അങ്ങനൊരു കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് റീഎൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്നൊരു നിയമം നിലവിലുള്ളത്. മാത്രമല്ല, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി റീഎൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ഫീസൊന്നും ഇല്ല, അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഇത്രയുമാണ് അയർലൻഡിലെ റീഎൻട്രി വിസയുമായി സംബന്ധിച്ച് INIS വെബ്സൈറ്റിൽ ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേഷൻ. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐറിഷ് വനിതാ.